ഇന്ന് നമ്മൾ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങുകളിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാണ്. അപ്പോൾ അത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ഞാൻ ലാൻഡ്സ്കേപ്പ് വരഞ്ഞ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പെയിൻറ്റിങ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അതിനായിട്ട് അതിൻ്റെ സൈഡൊക്കെ വെട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ക്വയറിനനുസരിച്ച് സൈഡൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. പിന്നെ ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് നമുക്ക് സ്റ്റിക്കർ കടയിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാ സ്റ്റിക്കർ കടയിലും ഇല്ല, എന്നാലും ഫോം ഷീറ്റ് ഒരുപാട് സ്റ്റിക്കർ കടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ കാർഡ്ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസോ ഉപയോഗിച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രക്കൊരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 സ്ക്വയർ, അതായത് ഔട്ട്ലൈൻ കിട്ടുന്ന ഭാഗത്തിന് നമ്മളൊരു സ്ക്വയർ വരഞ്ഞിട്ടുണ്ട് അടുത്ത്. ഈ ഫോം ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ല വൈറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു ഷീറ്റാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരുപാട് പേര് നമ്മൾ മിനിയേച്ചർ ചെയ്യാനൊക്കെ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹൗസ് മിനിയേച്ചർ, ഞാൻ തന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഹൗസ് മിനിയേച്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വെഹിക്കിൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ വളരെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. ഇതിന് സ്ക്വയർ ഫീറ്റിന് ഒരുപാട് വിലയിലുണ്ട്. തിക്നെസ്സിനനുസരിച്ച് വില ചേഞ്ച് ആയിരിക്കും. സ്ക്വയർ ഫീറ്റിന് 10, 20, 40 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 5 mm ആണെങ്കിൽ 40, 35 ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ മറ്റൊരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ക്വയറും കൂടി വെട്ടിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 നമ്മൾ മുന്നേ വെട്ടിയെടുത്ത 2.5 ഔട്ട്ലൈനിൽ അതേ സമാനമായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊരു സൈഡ് കുറച്ച് തിക്നെസ് കമ്മിയാക്കിയിട്ട് നമുക്ക് ഈ ഫോട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈന് അതിൻ്റെ തിക്നെസ് കമ്മിയാക്കിയിട്ടും വെക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള സൈഡൊക്കെ 5 mm ഷീറ്റ് ഉപയോഗിച്ചിട്ടും ഈ ഒരു സൈഡ് മാത്രം 2 mm ഷീറ്റുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ ഞാനൊരു ഗ്ലാസ് കവറിങ് കൊടുക്കുകയാണ്. അത് ഒരു സൈഡ് ഗമ്മുള്ള ഒരു കവറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ആദ്യം തന്നെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ്. ഫ്രെയിമിന് ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് നൈഫ് ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ കൂടുതൽ നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മൾ പെയിൻറ്റിങ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഫ്രെയിം റെഡി ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വെച്ചാൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ പെൻസിൽ മാർക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ആ മാർക്കിങ് കളയാവുന്നതാണ്. ഞാനിതിൽ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അക്ലി കളർ ഉപയോഗിച്ചിട്ടാണ് ആ സ്ക്വയർ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ മാത്രം നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്യാണ്. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രാച്ച് പോലത്തെ വരയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല കട്ടിയിലാണ് ഞാൻ ഈ പെയിൻറ് കൊടുക്കുന്നത്. പെയിൻ്റ് അധികം വലിയണ്ട ഒരു സിറ്റുവേഷൻ വരുത്തുന്നില്ല. എല്ലാ സൈഡും നമ്മൾ മാക്സിമം ഫിനിഷിങ്ങോടുകൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ളയിടത്തൊന്നും പെയിൻറ്റ് സ്പ്രെഡാവാതെ നോക്കുക. ഞാനിതിന് ഒരു നൈൽ ഹോൾഡർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആണിയിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ജസ്റ്റ് പെൻസിലോട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് അത് നൈഫോട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതൊരു ചെറിയ സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ പിന്നിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ആണി അതിൽ തൂക്കാൻ പറ്റും. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രെയിം. നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന ഫ്രെയിമിൻ്റെ അതേ ക്വാളിറ്റി നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ ഒട്ടിച്ച കവറിന് അധികം റേറ്റ് ഒന്നുമില്ല. 10-12 rupees ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതും ഇതുപോലെ സ്റ്റിക്കർ കടയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്ത് മേടിക്കാൻ പറ്റും.
അപ്പോൾ ഇത് ഞാൻ വീട്ടിലെ ചുമരിൽ തൂക്കിയിട്ടാണ്. അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചുരുങ്ങിയ ചെലവിൽ സ്വയം ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും.